ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എസ് ബി റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നോമ്പിന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഞാനിതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു വെറൈറ്റി തരിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവയും സേമിയയും നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഈ തരിക്കഞ്ഞിയെ സ്പെഷ്യലാക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് ഒരു കൈപ്പരസം വരും. അപ്പോൾ ഇതാ നമ്മുടെ കാരമലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഡാർക്ക് കളറാവാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് 1 കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും സേമിയയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 1 പിഞ്ച് ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും റൈസിൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.